തവണ കെ സുരേന്ദ്രൻ ഇവിടെ ജയിക്കൂ, ജയിക്കും ജയിക്കും, ആ പുഷ്പം പോലെ ജയിക്കും, പുഷ്പം പോലെ. ചേച്ചി കയ്യിൽ പുഷ്പം, പുഷ്പം പോലെ ഏതാണ്? ജയിക്കും, നമ്മളെ മോദിജിന്റെ ഗ്യാരണ്ടി. ചേട്ടാ ഇത്തവണ എത്ര വോട്ട് നേടും? എത്ര വോട്ട് നേടും? പുള്ളി നല്ല ശതമാനം വോട്ട് പിടിച്ച് ജയിക്കും, അധികാരത്തിൽ വരും. ജയിക്കും, കഴിഞ്ഞ തവണ 76,000 വോട്ടേ ഉള്ളൂ, ഇപ്പൊ ജയിക്കും, അതിന് കൂടും. ജയിക്കും, ജയിക്കും, പരിപൂർണ വിജയിച്ചു പുള്ളി. ഓ സാർ അല്ല, എത്ര വോട്ട് നേടി ഇത്തവണ? അതെ, നിങ്ങളുടെ ഒക്കെ പ്രതീക്ഷ ജയിക്കും എന്നുള്ളതാണ് ഇവരുടെ പ്രതീക്ഷ. പക്ഷേ കഴിഞ്ഞ തവണ 8% മാത്രം വോട്ടുള്ള NDA സ്ഥാനാർത്ഥി BDJS സ്ഥാനാർത്ഥിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇത്തവണ അത് മാറുമോ, എത്രത്തോളം വോട്ട് നേടാൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ചൊക്കെ ഒരു വ്യക്തത കിട്ടേണ്ടതുണ്ട്. ഇപ്പോൾ സന്ദീപ് വാര്യർ കൂടി നമുക്കപ്പം ചേർന്നു. 9 മണിക്ക് നേരത്തെ പത്രിക നൽകുന്നതുമായി ബന്ധപ്പെട്ട റോഡ് ഷോ ആരംഭിക്കുന്നതായിരുന്നു പറഞ്ഞത്. അല്പം വൈകി എങ്കിൽ പോലും കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ എത്ര വോട്ട് ശതമാനം ഉയർത്താൻ സാധിക്കും? ഞങ്ങൾ ജയിക്കാനാണ് മത്സരിക്കുന്നത്. നിങ്ങൾ ഈ ദുരുദ്ദേശം വെച്ചുള്ള ചോദ്യങ്ങൾ രാവിലെ തന്നെ വേണ്ട. ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരമാണ്. രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താനാണ് കെ സുരേന്ദ്രനെ കൊണ്ടുവന്നുള്ളത്. BJP ബഡാ ഫൈറ്ററാണ് ഇവിടെ മത്സരിക്കുന്നത്. ഒരു തർക്കവും വേണ്ട. അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ കെട്ടുകെട്ടിച്ച സ്മൃതി ഇറാനിയാണ് ഇവിടെ വരുന്നത്. ആ സ്മൃതി ഇറാനി ഇന്ന് ഞങ്ങളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് അനുഗ്രഹിക്കാൻ വേണ്ടി വരുന്നു. അവരെ കാണാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് വയനാടിന്റെ എല്ലാ പ്രദേശത്തും വന്നുകൊണ്ടിരിക്കുന്നത്. ഇവ മുഴുവൻ BJP മാത്രമൊന്നുമല്ല, വയനാട്ടിലെ പൊതുജനങ്ങൾ. കഴിഞ്ഞ 5 വർഷക്കാലം രാഹുൽ ഗാന്ധിയുടെ വഞ്ചനക്കിരയായ വയനാട്ടിലെ ബഹുജനങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ ആവേശത്തിലാണ്, ഇവിടെ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ പോവുകയാണ്. അതായത് ഇപ്പം നേരത്തെ തന്നെ ദേശീയ തലത്തിലേക്ക് ശ്രദ്ധ ആകർഷിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായും കെ സുരേന്ദ്രൻ ഇവിടേക്ക് വരുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ തന്നെ വിജയം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ സന്ദീപേട്ടൻ അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും, കഴിഞ്ഞ തവണ 8% വോട്ടാണ് ഉണ്ടായിരുന്നത്, ഇത്തവണ അത് വിജയം എന്നൊക്കെ പറയുമ്പോൾ അല്പം കൂടുതലായി പോവും. ത്രിപുരയിൽ 4% വോട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അവിടെ സർക്കാർ രൂപീകരിച്ചില്ലേ. ഇപ്പം 50% അവിടെ ഞങ്ങൾ വോട്ടിംഗ് പെർസെൻറ്റേജ്. ഈ ചില ആളുകൾ നമ്മുടെ നാട്ടിലെ പ്രശ്നമുണ്ടല്ലോ, അപ്പോൾ നമ്മളെ ആരെങ്കിലും സ്നേഹിച്ച് വിശ്വസിച്ച ആളുകൾ വഞ്ചിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് പിന്നെ വല്ലാത്ത വൈരാഗ്യവും. കഴിഞ്ഞ 5 വർഷം മുമ്പ് രാഹുൽ ഗാന്ധിക്ക് നൽകിയിട്ടുള്ള സ്നേഹം, വയനാട്ടുകാർ നൽകിയിട്ടുള്ള സ്നേഹം, ആദരവ്, അതിനെല്ലാം തിരിച്ചെന്താ കിട്ടിയത്? വഞ്ചനയിലേ കിട്ടിയത്. കേവലം 9 തവണയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നത്. വയനാട്ടിൻ്റെ, വയനാട്ടുകാരുടെ സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വയനാട്ടിലെ ജനങ്ങൾക്ക് ആ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം BJP അനുകൂലമായിട്ടുള്ള വോട്ടായി മാറും. ശരി, അത്തരത്തിലാണ് സന്ദീപ് വാര്യറും ഒരു പ്രതീക്ഷ പങ്കുവെക്കുന്നത്.